നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണോ? മെയിൽ ഫീമെയിൽ അത് മാത്രമല്ല, ഡൈവേഴ്സിറ്റി ആണല്ലോ. പഴഞ്ചനായിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും ജീവിക്കുന്നത്. മൃഗങ്ങൾ അവര് സ്നേഹം കാണിക്കുന്നില്ലേ? പെണ്ണിന് വേണ്ടത് ആണ്, ആണിന് വേണ്ട പെണ്ണ്. ആണിന് പെണ്ണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമല്ല ഈ ലോകത്തുള്ളത്. സമൂഹത്തിന് അംഗീകാരം നോക്കുന്ന ഒരു കാര്യത്തിന് അംഗീകാരം കിട്ടത്തില്ല. നമസ്കാരം. സ്വവർഗാനുരാഗികളായ ആദിലയെയും ഫാത്തിമയെയും ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി പുറത്തു വന്നത് സമീപ ദിവസമാണ്. ഈ കോടതി വിധിയെക്കുറിച്ച്, സ്വവർഗാനുരാഗികളെക്കുറിച്ച് എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് നോക്കാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇതൊന്നും അനുവദനീയമല്ല, ഇപ്പോഴും അല്ല. പിന്നെ വിധി കേട്ടതിൽ സന്തോഷമുണ്ട്. കാരണം അത്രയെങ്കിലും ചെയ്യാൻ പറ്റില്ല ഈ ഒരു സമയത്ത്. കാരണം ഞങ്ങളെ പോലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ജനറേഷനിലുള്ള കുട്ടികൾ ഇതൊക്കെ വെറും കോമൺ ആണ്. അതിപ്പോൾ ജനറേഷൻ ഗ്യാപ്പിൻ്റെ പ്രശ്നമാണെന്ന് നമുക്കറിയാം. എന്നാലും കുറച്ച് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ആളുകളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവരായാലും മാതാപിതാക്കളായാലും എല്ലാവരും. അപ്പം പലർക്കും അങ്ങനെ എന്താ ഈ ഒരു സംഭവത്തിനെ പറ്റി മനസ്സിലായിട്ടില്ല. ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് ജെൻഡർ മാത്രമേ ഉള്ളൂ എന്നാണ് ഉള്ളൊരു എന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആൾക്കാരോട് പറഞ്ഞാലും എല്ലാവരും ഈ ഒരു സംഭവത്തിന് എന്താ ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് ആ ഒരു സെക്ഷനെ ഫുള്ളും എന്താ ഭയങ്കരമായിട്ട് അടിച്ചമർത്തി അവരെന്തോ ഇതിനു വേണ്ടി മനഃപൂർവ്വം പോകുന്ന പോലെയാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ നല്ല സന്തോഷമുണ്ട് ഈ ഒരു വിധി വന്നവർ. അവർ പോരാടി അവർക്ക് നീതി ലഭിച്ചു. അവരിപ്പം ഇതുപോലെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലെന്നല്ല അല്ല ഈ നാട്ടിൽ തന്നെ കുറേ പേരുണ്ട്. പക്ഷേ അതിനാരും നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മളല്ലെങ്കിൽ പോലും നാട്ടുകാരായാലും ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് കുറേ പേരുണ്ട്. അപ്പോൾ അവരാരും ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനെങ്കിലും അതിനെ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് താല്പര്യം. യോജിക്കുന്നുണ്ട് ഇതിനോടൊപ്പം. നമ്മളെല്ലാ കമ്മ്യൂണിറ്റിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോടതി വിധി എങ്ങനെ കാണുന്നു? കോടതി വിധി നല്ലൊരു ഡിസിഷനാണ്. ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവണം. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാനൊന്നുമില്ലായിരുന്നു. ഇപ്പം നല്ലതാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. അതിപ്പം എല്ലായിരുന്നാലും സെക്ഷുവാലിറ്റി എല്ലാവർക്കും ഡിഫറൻസ് ആണ്. മെയിൽ ഫീമെയിൽ അത് മാത്രമല്ല, ഡൈവേഴ്സിറ്റി ആണല്ലോ. അപ്പം എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഞാനത് അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് സന്തോഷമാണ് ആ വിധി വന്ന ടൈമിൽ. ഇനി അതുപോലെ വരണം. ഉണ്ടാവണം, ഉറപ്പായിട്ടുണ്ടാവണം. എല്ലാം ആ കുറച്ചുകൂടെയൊക്കെ മോഡേൺ ആവാനുണ്ട്. നമ്മൾ പഴയ കാര്യങ്ങൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനി മോഡേണിറ്റി വരണം. പോസ്റ്റ് മോഡേൺ ആണ്, അതും കഴിഞ്ഞിട്ടുള്ള വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. മോശപ്പെട്ടതാണ്. വിധി അംഗീകരിക്കുന്നു, പക്ഷേ അത് നടപ്പിലായി വരുന്നത് വളരെ മോശപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടാക്കും. അങ്ങനെയുള്ള അങ്ങനെ കാഴ്ചപ്പാടുള്ള ആൾക്കാർ അംഗീകരിക്കുന്നില്ല. അത് സമൂഹം അംഗീകരിക്കാൻ പാടില്ലാത്തതുമാണ്. അംഗീകരിക്കുന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ ധാരാളം ഈ ഇതേപോലുള്ളവർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ തത്വങ്ങൾക്കെതിരാണല്ലോ ഈ പറഞ്ഞ കാര്യം. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഗുണമുണ്ടാക്കുന്നതല്ല. പെണ്ണിന് വേണ്ടത് ആണ്, ആണിന് വേണ്ട പെണ്ണ്. ആണും ആണും ഒരുമിച്ചുള്ള ജീവിതവും പെണ്ണും പെണ്ണും ഒരുമിച്ചുള്ള ജീവിതവും നല്ലതല്ല. വിധിയെ സ്വാഗതം ചെയ്യുന്നു. കാരണം അവരവർക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിധി വന്നു. അതിൽ സന്തുഷ്ടനാണ്. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ മാറണമെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ലെസ്ബിയൻ ആയിരുന്നാലും ഗേയുടെ കാര്യത്തിലായിരുന്നാൽ തന്നെയും ഒരുപാട് കാഴ്ചപ്പാടുകൾ മാറണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുപോലുള്ള വിധികളെ സ്വാഗതം ചെയ്യും. അത് വളരെ മോശമായ ഒരു രീതിയാണ്. നമ്മുടെ കേരള സംസ്കാരത്തിന് അത് യോജിച്ചതല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. വ്യക്തിപരമായിട്ട് വെച്ചാൽ ആണും പെണ്ണും ആണ് ദൈവം സൃഷ്ടിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ. കല്യാണം കഴിക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ പുതിയ പുതിയ തലമുറകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വിപരീതമായ ഒരു രീതി. ഇപ്പോൾ ഏതാ അവർക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പറ്റുന്നില്ലല്ലോ. മൃഗങ്ങൾ അവർ സ്നേഹം കാണിക്കുന്നില്ലേ? അത് അംഗീകരിക്കുന്നില്ല. സ്വർഗാനുരാഗികളുടെ സ്നേഹത്തിനെയും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പഴയ ഒരു കൺസെപ്ഷണൽ രീതി മാറി. ഇപ്പോൾ ഓപ്പോസിറ്റ് മാത്രമല്ല, സെയിം സെക്സിനും ഒരുമിച്ച് ജീവിക്കുക നല്ല തീരുമാനമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ജൂൺ 1 ഇന്ന് റൈറ്റ് മന്ത് ആണ്. അപ്പോൾ ആക്ച്വലി ലെറ്റ് ദം ലിവ്, അത് തന്നെയാണ് പറയാനുള്ളത്. അവർക്കിഷ്ടമുണ്ടെങ്കിൽ അതുപോലെ തന്നെ. സ്വാഗതം ചെയ്യുന്നു. എന്താണ് വ്യക്തിപരമായിട്ട് സ്വർഗാനുരാഗികളെ പറ്റിയുള്ള അഭിപ്രായം? എന്താണ്? അല്ല, എനിക്ക് അറിയുന്ന ഒത്തിരി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എനിക്ക് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്നേഹിക്കുന്നതിൽ സ്നേഹിക്കട്ടെ, അത് തന്നെയാണ് ശരി. അതെ, സ്നേഹിക്കട്ടെ, അത്രേ ഉള്ളൂ. അവരുടെ ഇഷ്ടം, ലെറ്റ് ദം എൻജോയ്. എന്താണ് അഭിപ്രായം? എന്താണ്?
ഞാൻ ന്യൂസ് കേട്ടില്ല. അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അവർക്ക് അത് താല്പര്യമാണെങ്കിൽ അത് അവരെ ഇഷ്ടമല്ല ജീവിക്കട്ടെ. എനിക്കത് പ്രശ്നം, അവർക്ക് അവരുടെ ആഗ്രഹം അങ്ങനെ ജീവിക്കണമെങ്കിൽ അത് തന്നെയാണ് അവരിഷ്ടം. നമുക്ക് എനിക്കൊരു തീർപ്പില്ല. അത് ഇപ്പം എന്താ പറയണ്ടേ, ഗോഡതി വിധിയോട് അനുകൂലിക്കുന്നു. ലെറ്റ് ഇറ്റ് ബി. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ ജീവിച്ചോട്ടെ, അവർക്ക് മാത്രം സ്വാതന്ത്ര്യക്കുറവ് വേണ്ട. ബാക്കി എല്ലാവർക്കും ഇന്ത്യയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടുന്നില്ലേ, അവർക്ക് അവരാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ. അതുകൊണ്ട് വേറെയുള്ള ആൾക്കാർക്ക് ഉപദ്രവമില്ലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണോ? അതെ, ഒരു പത്രം വായിച്ചു കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത്. എത്ര പേര് മരിച്ചു, എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരുപക്ഷെ ഞാനും അങ്ങനെ ആവണമെന്നില്ല. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അവർക്ക് രണ്ടുപേർക്കും അത് സന്തോഷമല്ലേ? അത് അവരുടെ വ്യക്തിപരമായിട്ട കാര്യം, അത് അവർ അങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായം. ഈ വിധി കൊണ്ട് എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ, ആ ചിന്തകളിൽ എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നു? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഇതാണ് ഇനിയിപ്പോൾ ഇതേപോലെ കുട്ടികൾ ഇനി വീണ്ടും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞാൽ വീണ്ടും കുട്ടികൾ ഇനി അങ്ങനെ ആവുമെന്ന് അറിഞ്ഞൂടാ ഈ വിധി കൊണ്ട്. നല്ല കാര്യം, അങ്ങനെയുള്ള ഇനി ഇങ്ങോട്ടുള്ള ഒരുപാട് പേര് ഇങ്ങനെ സർപ്രസ് ആയിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും, അവർക്കൊക്കെ മുന്നോട്ട് വരാൻ ഇതൊരു ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഇങ്ങനെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ഫ്രീഡം കുറച്ച് കൂടുതലായതുകൊണ്ട് അവർക്ക് അവരുടെ ഡിസിഷൻ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പെൺകുട്ടികൾക്ക് അങ്ങനെ അല്ലല്ലോ. ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ജീവിക്കാനുള്ള ചോയ്സ് ഉണ്ടാവണം, നല്ല കാര്യമല്ലേ? അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യണേ, അപ്പൊ അവർക്ക് അങ്ങനെ ഇഷ്ടിച്ച് അങ്ങനെ സാധിച്ചെടുക്കുക. സന്തോഷ സമാധാനമാണെങ്കിൽ അങ്ങനെ ജീവിക്കുക, അല്ലെങ്കിൽ അവര് മരിക്കല്ലേ ചെയ്യണേ ഇപ്പോഴത്തെ കുട്ടികള്. അപ്പൊ അവരുടെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യുക. ഞാനിപ്പോ എന്റെ മോള് ഈ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും തല്ലുവിട്ടിട്ട് മരിച്ചിട്ടുള്ളതാ, അപ്പൊ മരിക്കണ്ട. കുട്ടികൾ അവരുടെ ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ജീവിച്ചോട്ടെ എന്ന് അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടല്ലോ, അവരുടെ രീതിയിൽ അവർ ജീവിക്കട്ടെ. നമുക്ക് എല്ലാവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അവരവർക്ക് അവരവരുടെ രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള അനുഭവം ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഓരോരുത്തരുടെ വ്യക്തിത്വമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അവരുടെ ഇഷ്ടത്തിൽ അവരെ ജീവിക്കട്ടെ. പ്രത്യേകിച്ച് അവരുടെ അഭിപ്രായം ഒന്നും പറയാനായിട്ടില്ല. അവരവരുടെ ഇഷ്ടം അവർക്ക് ജീവിക്കാം, അങ്ങനെയുള്ളൂ. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫല്ലേ. അവർക്ക് അങ്ങോട്ടും ഇഷ്ടം നല്ല രീതിയിൽ ജീവിക്കാമെങ്കിൽ അവർ ജീവിച്ചാൽ, ഇപ്പോൾ ലെസ്ബിയൻസ് ആയാലും നോർമൽ ഹ്യൂമൻ ബീങ്സ് ആരായാലും അതിന് പ്രത്യേകിച്ച് ഇതായിട്ടൊന്നും ഇല്ല. അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഇഷ്ടമല്ലേ, അതിനിപ്പോൾ നമ്മളായിട്ട് പറഞ്ഞു മാറ്റണ്ട. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ എല്ലാവർക്കും ഇങ്ങനെ സ്റ്റോറി ഷെയർ ചെയ്യാനൊക്കെ അറിയാവുന്ന ഒരു കാലമായിരുന്നു. അതായത് ലെസ്ബിയൻസിന് ഒരുമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ഗേ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുമിച്ച് ജീവിക്കാം. പക്ഷേ അത് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നില്ല. കാരണം കേരളമെന്ന് എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രം കുറച്ച് ഉള്ള കുഴപ്പമാണ്, പഴഞ്ചനായിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും ജീവിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു വിധിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മാറി, അതായത് പ്രാവർത്തികമായി തുടങ്ങി. അതായത് ഇവിടെയും അങ്ങനെ ഓക്കെയാണ്. കാരണം ഇന്ത്യയിലൊന്നും പല, നമ്മൾ ബാംഗ്ലൂരൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ ഒന്നും ഈ കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമല്ല ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത്. പക്ഷെ കേരളത്തിൽ മാത്രമാണ് അതെന്താ പറയുക, ഒരു കുഴപ്പമായിട്ട് എപ്പോഴും തോന്നുന്നത്. അപ്പം ഇങ്ങനൊരു വിധി വന്നതിന് ശേഷം അത് നല്ലൊരു കാര്യമായിട്ടാണ്, അത് ഒരു നല്ല ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയപ്പോൾ. അവരിഷ്ടമാണെങ്കിൽ നടക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഓരോരുത്തരുടെ ജീവിതത്തിന് എന്താണ് വേണ്ടതെന്ന് അവരവരല്ലേ ചിന്തിക്കേണ്ടത്. അപ്പോൾ അവർക്കുള്ള ഇഷ്ടത്തിനനുസരിച്ച് ആവട്ടെ എന്നാണ് അഭിപ്രായം. നമ്മുടെ കേരള സമൂഹം ഇതിനെ കുറച്ചുകൂടെ അംഗീകരിക്കേണ്ട സമയം കഴിഞ്ഞു തോന്നുന്നു. ആ, കേരളം അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ അംഗീകാരം നോക്കുന്ന ഒരു കാര്യത്തിന് അംഗീകാരം കിട്ടത്തില്ല. വ്യക്തികളുടെ അഭിപ്രായത്തിനനുസരിച്ച് അവർ ജീവിച്ചോട്ടെ, അവരുടെ ജീവിതം അവർ നോക്കട്ടെ. ആദിലയും ഫാത്തിമയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരെ ധാരാളം നെഗറ്റീവ് കമൻറ്റുകളാണ് വരുന്നത്. എങ്ങനെയാണ് ഈ കമൻറ്റുകളിലൂടെ എങ്ങനെ പ്രതികരിക്കുന്നു? കമൻറ്റുകൾ മൈൻഡാക്കാണ്ട് നിൽക്കുക, മുന്നോട്ടേക്ക് പോവുക. അവർ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് അവരുടെ അവരെടുത്ത ഡിസിഷനാണ്. LGBT കമ്മ്യൂണിറ്റി, അതായത് ഈ സുവർഗരതി എന്ന് പറയുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് ഒരാൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത് പുറത്ത് പറയുന്നതും പറയാണ്ടിരിക്കുന്നതും പേഴ്സണലായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ബേസിലാണ് വരുന്നത്. സോ അവർക്ക് പുറത്ത് പറയാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് പറയും. ധൈര്യം ഇല്ലാത്ത പക്ഷം അവർ അങ്ങനെ തന്നെ മൂടിക്കെട്ടി അവിടെ ഇരിക്കും. ഈ ഒരു വിധിയോടുകൂടി ഇങ്ങനത്തുള്ള അഭിപ്രായമുള്ള ആൾക്കാർ കുറേ കൂടെ ധൈര്യപൂർവ്വം സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരാനും അവരുടെ ഈ ഒരു കാഴ്ചപ്പാടുകൾ കുടുംബത്തിനോടൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ അവരെ കൂടുതൽ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ?
സഹായിക്കുന്നു തോന്നുന്നുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചിലപ്പോൾ അവരുടെ ഫാമിലിനേക്കാളും അവരുമായിട്ട് ഇതൊന്ന് ഓപ്പണായിട്ട് പറയുന്നത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പറയാൻ അവരുടെ ഫ്രണ്ട്സിനെ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. സോ ആ ഫ്രണ്ട്സിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ടും അവർ അതിന് മോട്ടീവായിട്ട് അവർ തന്നെ ആ ഫ്രണ്ട്സ് തന്നെ അവരെ എന്താ പറയുക മോട്ടീവായിട്ട് ഇതിലേക്ക് പ്രിപ്പയർഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തായാലും തൻ്റെ ഫാമിലിയിലേക്ക് പറയാൻ വേണ്ടിയിട്ട് ഫാമിലിയിൽ ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാവും. ഇതൊരു ശാരീരിക വൈകല്യം ഒന്നുമല്ല, പക്ഷേ ഇതൊരു ശാരീരികമായിട്ടുള്ള വൈവിധ്യമാണിത്. ലെസ്ബിൻ, ഗേ, ബൈസെക്ഷ്വൽ, പിന്നെ എന്താ ട്രാൻസ്, ഇതെല്ലാം വരുന്ന ഒരു വിഭാഗമാണിത്. അവനവൻ്റെ എണ്ണയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇതിലും എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്, അത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ്. ആണിനാണായാലും പെണ്ണിന് പെണ്ണായാലും ആണും പെണ്ണും ചേരുന്നതും ലൈക്ക് ഒരു പ്രണയത്തിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ യാ അവർക്ക് അവർ അവരുടെ പാർട്ട്ണറെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിന് അവർ തിരഞ്ഞെടുക്കുന്നത് ഒരു മനുഷ്യനെയാണ്, ഒരു ഹ്യൂമനെയാണ് എന്നുള്ളത് മാത്രമാണ് ഇതിലെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് കുട്ടികൾ വേണമെന്നോ വേണ്ടെന്നോ, ഇപ്പോൾ ലെസ്ബിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഈ എന്താ പറയുക കുട്ടികളെ ദത്തെടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനെയും ആൾക്കാരുണ്ട്, ലൈക്ക് കമ്മിറ്റ്മെൻറ്റ്സ് വെക്കാണ്ട് തന്നെ ഒരു റിലേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരും ഇതിനിടയ്ക്ക് ഉണ്ട്.